ഹായ് കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നാട്ടിലെപ്പോഴും മഴയൊക്കെ ഉണ്ടല്ലേ? ഇവിടെയും മഴ കിട്ടിയിട്ടോ? ഇന്നലെയും മിനിങ്ങാന്നൊക്കെ അങ്ങനെ ചെറുതായിട്ട്, വലിയ മഴയല്ല, ചെറിയ മഴയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. തണുപ്പായിട്ടുണ്ട് കുറച്ച്, പക്ഷെ രാവിലെ നേരത്തെ തന്നെ നല്ല വെയിൽ ഉദിച്ചു വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പുറത്തൊക്കെ നല്ല വെയിൽ. സമയം 7:30. ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ. 7:30 ആയി. അത് വന്ന് ഭക്ഷണം കഴിച്ച് പോയി. രാവിലത്തെ പരിപാടികളൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് എൻ്റെ മേമ വരുന്നുണ്ട്. മേമയുടെ മോളില്ലേ സ്റ്റെഫി, ഇവിടെ വരാറില്ലേ? അവളിവിടെ ഹോസ്റ്റലിലെ നേഴ്സാണെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അവൾ ഹോസ്റ്റലിലാണ് നിൽക്കണത്, ഇവിടുത്തെ മണിപ്പാല ഹോസ്പിറ്റലിൽ. അപ്പോൾ അവൾ മേമേനെ അമ്മേനെ കൊണ്ടുവന്ന് ഇവിടെ 4 ദിവസം നിർത്തി, ഇവിടെയൊക്കെ ഒന്ന് കൊണ്ട് കാണിക്കാനാണെന്ന് പറഞ്ഞിട്ട്, കുറച്ച് നാളായി ഞങ്ങളുടെയൊക്കെ കൂടെ വരാൻ വേണ്ടിയിട്ട് നോക്കിയതാണ്. ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, സീസൺ ആയിരുന്നല്ലോ, പൂജയുടെയൊക്കെ മുടക്കൽ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ടിക്കറ്റ് നേരത്തെ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇന്നലെ അവൾ പോയിട്ട്, ഇന്നലെ തന്നെ, ഇന്നലെ കാലത്ത് അവിടെ എത്തി, കാലത്ത് വൈകിട്ട് തന്നെ തിരിച്ച് കയറിയിട്ടുണ്ട്, തക്കാൽ എടുത്തിട്ട് കേട്ടോ, ടിക്കറ്റ് എടുത്തിട്ട്. അപ്പോൾ മാമ ഇന്ന് വരും. മാമ വരിക എന്ന് പറയുമ്പോൾ നമ്മുടെ അമ്മ വരുന്ന പോലത്തെ ഒരു സന്തോഷമാണ് കേട്ടോ, മാമ വരുന്ന സമയത്ത്. അപ്പോൾ മാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അമ്മയെ പോലെ തന്നെയാണ്. അമ്മ എൻ്റെ ചെറുപ്പത്തിൽ, എൻ്റെ ചെറുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മ വയ്ക്കുന്ന സമയത്തൊക്കെ എൻ്റെ അപ്പച്ചൻ തളർന്ന് കിടക്കുകയാണ്. 5-8 വർഷം അപ്പച്ചൻ തളർന്ന് കിടന്ന് തെക്കെടുക്കായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ അമ്മയുടെ വീട്ടിൽ നിന്നിട്ടാണ് പഠിച്ചേക്കണം, അച്ഛൻ്റെ അവിടെ നിന്നിട്ട്. ഈ അച്ഛൻ്റെ അവിടെ എന്ന് പറയുമ്പോഴേ അമ്മയുടെ ആങ്ങളേനെയാണ് ഞങ്ങൾ അച്ഛൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അജു പറഞ്ഞു എന്നാലും ഞാനിങ്ങനെ ഇതിനെ പറ്റി എന്തോ സംസാരിച്ചപ്പോൾ അജു പറഞ്ഞു അത് തൃശ്ശൂർ മാത്രമാണ് അങ്ങനെ പറയണത് എന്ന്. അതെനിക്കറിയില്ല കേട്ടോ. ഞങ്ങൾ തൃശ്ശൂർ ആണ് ഞങ്ങൾ അമ്മയുടെ ആങ്ങളമാരെ, അമ്മയുടെ വീട്ടുകാരനെ അച്ഛൻ വീട് എന്നാണ് പറയുക. അപ്പോൾ അച്ഛൻ്റെ അവിടെ നിന്നിട്ടാണ് ഞാൻ പഠിച്ചേക്കണം. അപ്പോൾ മാമയാണ് നമ്മളതിനെയൊക്കെ നോക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മാമോട് ഒരു പ്രത്യേക സ്നേഹവും അടുപ്പവും ഒക്കെ ഉണ്ട്. അങ്ങനെ മാമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. നമ്മുടെ ചെറുപ്പം മുഴുവൻ മാമയുടെ കൂടെ തന്നെയായിരുന്നു. മാമ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ വീട്ടിലെ അപ്പച്ചൻ ഇങ്ങനെ തളർന്ന് കിടക്കുകയും അമ്മ പണിക്ക് പോവുകയും ചെയ്യുമ്പോൾ നമ്മൾ അച്ഛൻ്റെ അവിടെ നിന്ന് നിൽക്കുമ്പോൾ മാമയാണ് നമ്മളെയൊക്കെ നോക്കിയിട്ടുള്ളത്. പിന്നെ എൻ്റെ അപ്പച്ചനും എൻ്റെ മാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോളെ പോലെയാണ്. കാരണം മരിക്കുന്നത് വരെയും മാമയ്ക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഓടിച്ചെല്ലാനും, വീട് പണിയായാലും മൂത്ത മോളുടെ കല്യാണ സമയത്തായാലും ഒക്കെ വിളിച്ച വെളിപ്പുറത്ത് എന്ന് പറയുന്ന പോലെ അപ്പച്ചൻ ഓടിച്ചെല്ലും. അപ്പോൾ അപ്പച്ചൻ പറയുക, അപ്പച്ചനും അമ്മച്ചിയും കല്യാണം കഴിഞ്ഞ്, അപ്പച്ചൻ കല്യാണം കഴിഞ്ഞ് അങ്ങോട്ട് മാമയുടെ അവിടെ ചെല്ലുന്ന സമയത്ത് എൻ്റെ മാമയ്ക്ക് 5 വയസ്സാണ്. അപ്പോൾ June 1st ഇവരുടെ കല്യാണം, എൻ്റെ അപ്പച്ചൻ്റെ അമ്മച്ചേരിയും കല്യാണം. 2nd മുതലേ ആദ്യമായിട്ട് സ്കൂളിൽ പോവാണ് 1st class. അന്നൊക്കെ LKG UKG പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ 1st class സ്കൂളിൽ പോവാണ്. അപ്പോൾ അത്രയും ചെറുതിൽ എൻ്റെ അമ്മ കല്യാണം കഴിഞ്ഞ് എൻ്റെ അപ്പച്ചൻ ആ വീട്ടിലേക്ക് ചെന്നതാണ് എന്ന് പറയും. അപ്പോൾ എൻ്റെ മോളെ പോലെയാണ് മാമ. അപ്പോൾ മാമയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനും മാമയോടുള്ളൊരു സ്നേഹം എപ്പോഴും ഉണ്ട് കേട്ടോ. പിന്നെ എന്താ അങ്ങനെ പറയാം, മാമയെ കുറിച്ച് പറയാൻ നമുക്ക് വാക്കുകളില്ല എന്ന് തന്നെ പറയാം. ഞാൻ 9th class പഠിക്കുന്ന സമയത്താണ് മാമ കല്യാണം കഴിഞ്ഞ് പോകുന്നത്. അത്രയും നാളും മാമയുടെ കൂടെ തന്നെ മാമ നമ്മുടെ ഒരു അമ്മയെ പോലെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടും പിന്നെ സ്കൂളിൻ്റെ, ഞാൻ പഠിക്കുന്ന സ്കൂളിൻ്റെ തൊട്ടാണ് മാമയുടെ വീട്. നമുക്ക് നടന്ന് പോകാവുന്ന 1-5 മിനിറ്റ് നടക്കാവുന്ന ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ മാമയുടെ വീട്ടിലേക്ക് പോവും. അതുപോലെ തന്നെ ഞാൻ അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുമ്പോൾ, 10th class ആ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുമ്പോൾ ഞാൻ മാമയുടെ വീട്ടിൽ നിന്നിട്ടാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. കാരണം എനിക്ക് ബാഗ് എടുക്കാനോ വെയിറ്റ് എടുക്കാനോ ഒന്നും പറ്റാത്തതുകൊണ്ട് എൻ്റെ ബാഗും പിടിച്ച് മാമ എൻ്റെ കൂടെ വരും, എന്നിട്ട് എന്നെ സ്കൂളിലാക്കും, തിരിച്ച് കൊണ്ടുവരാൻ വരും. അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മയെ പോലെ തന്നെ നോക്കിയിരുന്ന ആളാണ് മാമ. അപ്പോൾ മാമയെ കുറിച്ച് പറഞ്ഞാൽ തീരില്ല ഇന്ന്. അപ്പോൾ അങ്ങനെ മാമ വരുന്നുണ്ട്. ഇനിയൊരു 4-5 ദിവസം മാമ നമ്മുടെ കൂടെ നമ്മുടെ വീട്ടിൽ ഉണ്ടാവും. അപ്പോൾ നമുക്ക്, അപ്പോൾ അതാണ് പ്രത്യേകിച്ച് പറയാനായിട്ട് ഞാൻ ഇങ്ങനെ വന്നത് കേട്ടോ. ഞാൻ കൂടുതലും വോയിസ് ഓവർ കൊടുക്കല്ലേ ചെയ്യാറ്. അപ്പോൾ ഞാൻ ഇങ്ങനെ വന്നത്, എൻ്റെ സന്തോഷം, എൻ്റെ മുഖത്ത് ചിരി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, എനിക്ക് അത്രയും സന്തോഷമുണ്ട് മാമ വരുന്നു എന്ന് പറയുമ്പോൾ. അപ്പോൾ പല തവണ വരാൻ വേണ്ടി നിന്നിട്ടും ടിക്കറ്റ് കിട്ടാഞ്ഞിട്ടും മറ്റ് പല കാരണങ്ങൾ കൊണ്ടും വരാൻ പറ്റാതെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ അവസാനം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു, അവർ സ്റ്റേഷനിൽ ഇറങ്ങി ഹോസ്റ്റലിൽ പോയി, അവൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് ലേറ്റായിട്ട് എത്തുള്ളൂ, രാവിലെ നേരെ ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ അത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒരുക്കി കഴിഞ്ഞാൽ അത് കുറേ വെച്ച് ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. അവരങ്ങനെ വലിയ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരൊന്നും അല്ല കേട്ടോ. സ്റ്റെഫീനെ നിങ്ങൾക്കറിയാലോ, അവിടെ വീഡിയോസിലൊക്കെ കാണാം. ആകെ ഒരു കയ്യിൽ ചോറ് അല്ലെങ്കിൽ 2 ചപ്പാത്തി ഒക്കെയാണ് അവരുടെ ഭക്ഷണം. അപ്പോൾ ഞാനങ്ങനെ വെറുതെ ഉണ്ടാക്കി വെക്കണ്ടല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, അവർ ഇറങ്ങിയിട്ട് ഹോസ്റ്റലിൽ പോയി അവൾക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവൾ വരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സ്വാഗതം. ഇന്നത്തെ രാവിലത്തെ പരിപാടികൾ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ആദൂന് എക്സാമാണെന്ന്, അവർക്ക് കാറ്റിസം എക്സാമാണെന്ന്. അപ്പോൾ അവർ, അവൻ കഴിച്ച് അങ്ങനെ റെഡിയായി അവർ 8 മണിയാകുമ്പോൾ പോവും. 10:30 നമുക്ക് പള്ളിയിൽ പോകണം. സാധാരണ സൺഡേസിലുള്ള പോലെ തന്നെ
പള്ളി പോകുന്നതിന് മുമ്പ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു വെക്കാനുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ രാവിലെ പതിവുപോലെ തന്നെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ ഞാൻ ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് ചോറ് വേവിക്കാനായിട്ട് വെച്ചു. പിന്നെ ചിക്കൻ വേവിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് അരി വേവിക്കാനായിട്ട് വെച്ചത്. അപ്പൊ അതും ഇവിടെ ഉപ്പുമാവ് കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പുറത്ത് കണ്ടോ നല്ല വെയിലൊക്കെ ഉദിച്ചു വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അച്ചാറിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പം അത് ഞാൻ കുപ്പിയിലാക്കി കേട്ടോ. മാങ്ങ കിട്ടിയപ്പോൾ രണ്ട് ദിവസം മുമ്പത്തെ വ്ലോഗിൽ ഞാൻ പറഞ്ഞില്ലേ മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന്. അത് അച്ചാറിട്ട് ഇന്നലെ വൈകുന്നേരമാണ്. അപ്പം ഇന്ന് രാവിലെ ഞാനത് റെഡിയാക്കി വെച്ചു. പിന്നെ കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ നമ്മുടെ ഫ്രൈഡ് റൈസിലേക്കുള്ളത് അരിഞ്ഞെടുക്കാനും പിന്നെ കടുക് ജീരകം അങ്ങനെ കഴിഞ്ഞ സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് എടുത്തു വയ്ക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം രാവിലെ തന്നെ ഉപ്പുമാവ് അത് കഴിച്ചിട്ട് പോയി. ഇനി ബാക്കിയുള്ളവർക്ക് കഴിക്കാനുള്ളത് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ഞാൻ പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ രാവിലേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഫ്രൈഡ് റൈസോ അല്ലെങ്കിൽ മറ്റു സാധനങ്ങളോ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മാത്രമേ തലേ ദിവസം കാര്യങ്ങൾ ചെയ്തു വയ്ക്കുള്ളൂ കേട്ടോ. ഉച്ചക്കിലേക്കാണെങ്കിൽ നമ്മൾ രാവിലെ ചെയ്താലും മതിയല്ലോ. അപ്പം ഞാൻ ഫ്രൈഡ് റൈസിന് വേണ്ട പച്ചക്കറികളൊക്കെ അരിയാനായിട്ട് എടുത്തു വെച്ചു. ചിക്കൻ എടുത്തു വെച്ചു കേട്ടോ. ചിക്കൻ കറി പോലെ വെക്കാം, കുറച്ചെടുത്ത് വർക്കൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. മേമ വരുന്നതല്ലേ. നമ്മളാണെങ്കിൽ ഫ്രൈഡ് റൈസിന് അങ്ങനെ പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ നാട്ടിൽ പോകുന്ന അന്ന് ബിരിയാണിയുടെ കൂടെ ചാറ് കറി വെച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുപോലെ വെച്ചോന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതാ ചോറ് ഇവിടെ റെഡിയായി. വിസിലൊക്കെ വന്ന് ഞാൻ വിസിലല്ല, നമ്മൾ 7 മിനിറ്റ് കഴിഞ്ഞ് ചോറ് വേവിച്ചിട്ട് വെക്കൂലോ. അങ്ങനെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഫ്രൈഡ് റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ്റെ അവിടെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ആ വേവിച്ച ബാക്കി അതിൽ വെള്ളം ഉണ്ടാവില്ല, ആ വെള്ളം കൂടി ചേർത്തിട്ടാണ് ഞാൻ അരി വേവിച്ചെടുത്തത് കേട്ടോ. അങ്ങനെ കാലത്തെ കുറച്ച് കലാപരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് നിന്നത് തന്നെ കേട്ടോ. കാരണം ആദൂന് 8 മണിക്ക് പോകണമല്ലോ അവർക്ക്. അപ്പോൾ അവൻ പോകുന്നതിന് മുമ്പ് റെഡിയാവാൻ വേണ്ടി എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഞാൻ വേഗം അരി ഒരു അടുപ്പിലെ അരി വേവിക്കാനായിട്ട് വെച്ചു. അപ്പോൾ ഒന്ന് ചൂടാറി കഴിഞ്ഞിട്ട് വേണമല്ലോ നമുക്ക് ഫ്രൈഡ് റൈസിലേക്ക് മിക്സ് ആക്കാനായിട്ട്. അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ 10 മണിക്ക് നമുക്ക് പള്ളിയിൽ പോകണം. പള്ളിയിൽ പോകുന്ന സമയത്തേക്ക് അവരെത്തില്ല എന്ന് പറഞ്ഞു. അവളവിടെ പോയി, അവരവിടെ ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ആയം പോലെ വരാം എന്ന് പറഞ്ഞു. പിന്നെ പള്ളിയിലേക്ക് വരാമെന്ന് വെച്ചാൽ അവരുടെ അടുത്ത് ലഗേജ് ഉണ്ട്. അപ്പോൾ ലഗേജും കൊണ്ട് പിന്നെ അവർ പള്ളിയിലേക്ക് വരണ്ടേ. അപ്പോൾ പിന്നെ അവർ നേരെ ഇങ്ങോട്ട് വന്നോളാമെന്ന് പറഞ്ഞു. പള്ളിയിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ അവരിവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു പ്ലാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ വേഗം ക്യാപ്സിക്കും ക്യാരറ്റും ക്യാബേജും സാധനങ്ങളൊക്കെ നമ്മുടെ ഫ്രൈഡ് റൈസിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ അരിഞ്ഞത് അവിടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ക്യാബേജ് സാധനങ്ങളൊക്കെ അരിഞ്ഞ് റെഡിയാക്കിയപ്പോഴത്തേക്കും നമ്മുടെ ചോറ് ഞാനിങ്ങനെ 2 പാത്രത്തിലാക്കി വെച്ചു. കുക്കറിൽ ഇങ്ങനെ വിസിൽ ഇങ്ങനെ വന്ന് അരി റെഡിയായത് ഞാനിങ്ങനെ 2 പാത്രത്തിലേക്ക് ആയിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ ഒന്ന് വേഗം ചൂടാറി കിട്ടാൻ വേണ്ടിയിട്ടേ. അത് കഴിഞ്ഞ് നമ്മൾ ഉരുളിയിലാണ് ഇത് പാകം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത്തിരി വലിയ പാത്രം വേണം, ഞാൻ കുറച്ച് കൂടുതൽ അരി ഇട്ടിട്ടുണ്ട്. മാമിയും സ്റ്റെഫിയൊക്കെ വരുമല്ലോ. അപ്പോൾ രണ്ടുപേര് കൂടുതലല്ലേ. അപ്പോൾ വൈകുന്നേരത്തേക്കും ഉച്ചക്കിലേക്കും കൂടി ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ വലിയ പാത്രത്തിലെടുത്തിട്ടുണ്ട്. അരിയും കൂടുതൽ വേവിച്ചിട്ടുണ്ട് കേട്ടോ. ചോറ് വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ട നമ്മൾ കുത്തിപ്പൊരിക്കാനായിട്ട് അപ്പുറത്തെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നല്ലെണ്ണയിലാണ് നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് കേട്ടോ. നല്ലെണ്ണ അച്ചാറിലേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഉണ്ടായിരുന്നത് കഴിഞ്ഞു. അപ്പോൾ ചെറിയൊരു കുപ്പിയാണ് കൊടുന്നേക്കണം. അപ്പോൾ അതിന് ഞാൻ കുറച്ച് നാരങ്ങ അച്ചാർ ഇടാനുണ്ട്. അപ്പോൾ കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി ഞാൻ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് ഇപ്പുറത്ത് മുട്ട കുത്തിപ്പൊരിക്കുന്നതും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. അതിനുവേണ്ടി നമ്മൾ നല്ലെണ്ണ ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കും അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുത്തു. അതൊന്ന് വഴന്ന് വന്നപ്പോഴത്തേക്കും നമ്മളതിലേക്ക് സവോള ഇട്ട് കൊടുത്തു. അപ്പുറത്ത് മുട്ട റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിട്ട് കൊടുത്തു. ഞാൻ പലതവണ കാണിച്ചിട്ടുള്ളതാണ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി. അതുകൊണ്ട് ഞാൻ വേഗം വേഗം ഒന്ന് കാണിച്ചു പോവാണ് കേട്ടോ. പിന്നെ ക്യാരറ്റ്, ക്യാപ്സിക്കം ഒക്കെ ഇട്ട് ഒന്ന് വഴറ്റി ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഇത് ചെയ്യുന്നത് കേട്ടോ. സിമ്മിലല്ല, ഫുള്ളായിട്ട് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം. അങ്ങനെ അത് നന്നായിട്ട് വാടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യമായ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് പൊടിയാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാൻ ഉപ്പ് വെള്ളം ആയതുകൊണ്ട് ഞാൻ ഉപ്പ് വെള്ളം അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനൊന്ന് നന്നായിട്ടൊന്ന് വാടിക്കഴിയുക. അത് ഒരുപാട് വെന്ത് ഇങ്ങനെ കുഴഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് സോസുകൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അജുവിൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് സോയാ സോസും ടൊമാറ്റോ സോസും ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നതിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അതുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുക്കാറുള്ളൂ, അല്ലാതെ ഇപ്പം എന്നും അങ്ങനെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാനത് ഉണ്ടായിരുന്ന കാരണം കൊണ്ട് അതൊക്കെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. കുറച്ച് സോയാ സോസ് ഒഴിച്ചു കൊടുത്തു, കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തു. ടൊമാറ്റോ സോസൊക്കെ ഇവർ എടുത്തിട്ട് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ അതിൻ്റെ കവറൊക്കെ നന്നായി ഇതാക്കിയിട്ട് അതിലേക്ക് അതും ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് മിക്സിയുടെ ചെറിയ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല പൊടി പൊടിയല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മളുടെ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ മുട്ട ഉപ്പും കുരുമുളക് പൊടിയും കുറച്ച് ഫ്രൈഡ് റൈസ്
മസാല ചേർത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പും കുരുമുളകുപൊടിയും മാത്രം ഇട്ടാലും മതി. ഞാൻ ആ ഫ്രൈഡ് റൈസ് മസാലയുടെ ഒരു നുള്ളുകൂടിയും ചേർത്തിട്ടാണ് മുട്ട ഇങ്ങനെ പൊരിച്ചെടുത്തത്. അപ്പോൾ അതും അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രൈഡ് റൈസ് മസാല ചേർക്കാം. ഞാൻ എപ്പോഴും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പം 1, 2, 3 ഒരു ഫ്രൈഡ് റൈസ് മസാലയാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഫ്രൈഡ് റൈസ് മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ആ ചോറ് കൂടുതൽ വെക്കുന്നതുകൊണ്ട് 3 പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാനൊരു 4 ഗ്ലാസ് അരിയിലേക്ക് 3 ഗ്ലാസ് 4 ഗ്ലാസ് അരിയിലേക്ക് 2 പാക്കറ്റ് പൊടി ഇടാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഞാനൊരു 5 ഗ്ലാസോളം അരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ 3 പാക്കറ്റ് ഫ്രൈഡ് റൈസ് മസാല അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അതിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ചോറിൽ നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചേക്കുന്നത്. ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ചിക്കൻ വേവിച്ച ആ ഒരു വെള്ളത്തിൽ ഉപ്പും കുരുമുളക് പൊടി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വെള്ളത്തിലേക്ക് പോരാത്ത ഉപ്പും കൂടി ചേർത്തിട്ടാണ് നമ്മൾ അരി വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മസാലയൊക്കെ ചേർത്ത് കഴിഞ്ഞ് നമ്മളിതാ കുറച്ച് ചോറിട്ട് കൊടുത്തു. കുറച്ച് ചോറിട്ടിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ബാക്കി ചോറിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം, അരി പൊടിഞ്ഞു പോകരുത്. പിന്നെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ടായിരുന്നു ചോറ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് ചോറിട്ടിട്ടാണ് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് ചോറിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി ചോറും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതെല്ലാം കൂടിയിട്ട് അങ്ങനെ 2-3 പ്രാവശ്യമായിട്ട് ചോറിട്ടിട്ടാണ് ഞാനത് മിക്സ് ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ എല്ലായിടത്തേക്കും പെട്ടെന്ന് തന്നെ ആയി കിട്ടുമല്ലോ. അതെല്ലാം കൂടി ഒരുമിച്ചിട്ടാലും നമുക്ക് ആയി കിട്ടാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ അടിപൊളി ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയായി. ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതാ ചിക്കൻ കറി വയ്ക്കാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഇന്നാളെ കുക്കറിൽ കറി വെച്ച പോലെ നമ്മൾ കറി വയ്ക്കാനുള്ള പരിപാടികളൊക്കെ അതാ റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഈ ചിക്കനൊക്കെ ഇട്ടു. കുറച്ച് സമയത്തിന് ശേഷമാണ് കേട്ടോ അടുത്ത വീഡിയോ എടുക്കുന്നത്. നമ്മൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയായി. പിന്നെ കുറച്ച് ചിക്കൻ പീസസ് എടുത്തിട്ട് ഞാൻ കബാബ് വറുക്കാൻ വേണ്ടിയിട്ട് അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പള്ളിയിൽ പോകുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും റെഡിയായിട്ടുണ്ട്. ചിക്കൻ വിസിൽ വന്നിട്ട് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ കടിച്ച് തുടച്ച് വൃത്തിയാക്കി ഈ ചാക്കിലുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ എടുത്തു വയ്ക്കാനുള്ളൂ. അത് പിന്നെ വന്നിട്ട് എടുത്തു വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇനി ഞങ്ങൾ പള്ളിയിൽ പോട്ടെ കേട്ടോ. അങ്ങനെ ഇതാ ഞാനും പപ്പയും അജും കൂടി പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പള്ളിയിൽ 10:45 കുർബാന. അപ്പോൾ കുർബാന കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അവരിവിടെ വീട്ടിലെത്തിക്കോളാമെന്ന് പറഞ്ഞു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അവർ കഴിച്ചിട്ട് വരും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവർ കഴിച്ചിട്ട് വരും. അങ്ങനെ ഇതാ ഞങ്ങൾ പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പള്ളിയിൽ കുർബാനയൊക്കെ കഴിഞ്ഞ് തിരിച്ച് ആദൂനിയും പൊന്നൂനിയും അപ്പൂനിയും ഒക്കെ കൊണ്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നത് കേട്ടോ. അപ്പൊ തിരിച്ച് നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഇതാ മേമ വന്നിട്ടുണ്ടായിരുന്നു. മേമയും ഇതായവളും സ്റ്റെഫിയും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ പറയണ്ടല്ലോ, നാട്ടിൽ നിന്ന് ഒരാൾ വന്നാൽ ഇത്രയും സന്തോഷം എന്ന് പറഞ്ഞാൽ മേമ എന്നല്ല, ആരാണെങ്കിലും ആരെങ്കിലും ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പ്രത്യേകിച്ച് മേമ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തമല്ലേ. അപ്പൊ മേമ വന്നപ്പോൾ ഇവിടെ എന്റെ ചെടികളൊക്കെ നോക്കുമായിരുന്നു. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഞങ്ങൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു. എല്ലാവരും ഭക്ഷണം കഴിക്കലാണ്. അവർ വരുമ്പോൾ വടയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചപ്പോൾ വട കൊണ്ടുവന്നതാണ് കേട്ടോ, ഉഴുന്നുവട. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ നമുക്ക് കുറച്ച് ചോക്ലേറ്റ് പൊതിയാനുണ്ടായിരുന്നു. ആര് വന്നാലും നമുക്ക് നമ്മുടെ പണി ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ചോക്ലേറ്റൊക്കെ പൊതിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും മഴ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓടിപ്പോയിട്ട് ഞങ്ങൾ തുണികളൊക്കെ എടുക്കാൻ വേണ്ടി വന്നു കേട്ടോ. അപ്പോൾ അതിനിടയിൽ ഞാൻ ചെടി നട്ടിട്ടുണ്ടായിരുന്നു. മേമ വരുമ്പോൾ എനിക്കിതാ ഇതെന്താ ഈ പ്ലാന്റിൻ്റെ പേര്, സ്നേക്ക് പ്ലാന്റ്. ഈ സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു തൈ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മേമയും ചെറിയൊരു ചെടിപ്രാന്തൊക്കെയുള്ള ആളാണ് കേട്ടോ, എന്നെ പോലെ, എന്നെയും അമ്മയെ പോലെയൊക്കെ. പിന്നെ നമുക്കേ സ്പൈഡർ പ്ലാന്റ് എന്നല്ലേ ഇതിൻ്റെ പേര്, സ്പൈഡർ പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റി യെല്ലോയും ഗ്രീനും ആയിട്ട് വരുന്ന ഈ ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇത് ഗ്രൗണ്ട് ഓർക്കിഡാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ നട്ടുവെച്ചു, എൻ്റെ വെണ്ട നിന്നിരുന്ന പാത്രങ്ങളാണ്. അപ്പോൾ എൻ്റെ വെണ്ട ഒക്കെ നാശമായി പോയിട്ടോ, ശരിക്കും ഉണ്ടാവാതെ ഇലയൊക്കെ കൊഴിഞ്ഞ് തണ്ട് മാത്രമായിട്ടൊക്കെ നാശമായി പോയപ്പോൾ ഞാൻ അതൊക്കെ ആ പാത്രങ്ങളിൽ കൊടുന്ന് നട്ടുവെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റിവെച്ചു. ഇനി നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ചെടി നനയ്ക്കാനുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ പള്ളിയിൽ പോയി വന്ന് ഇവരൊക്കെ ആയി വർത്താനം ഡ്രസ്സും മാറിയിട്ടുണ്ടായിരുന്നില്ലേ. ഇനിയിപ്പോൾ ഏതായാലും വൈകിട്ട് കുളിച്ചിട്ട് മാറാമെന്ന് വിചാരിച്ചിട്ടേ ഞാൻ മാറിയില്ല കേട്ടോ. അവരായിട്ട് വർത്താനം പറഞ്ഞിരിക്കുകയല്ലേ എന്ന് വിചാരിച്ചു. അപ്പോഴാണ് ചെടി നനയ്ക്കണം, മഴ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മിനിങ്ങാന്ന് മഴ പെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെടി നനച്ചില്ല. അത് കഴിഞ്ഞ് അപ്പോൾ ചെറുതായിട്ടൊന്നും ഇങ്ങനെ ചാറിപ്പോയി, അത് പെയ്തില്ല. ഇന്നലെയും ഞാൻ നനയ്ക്കാൻ വന്ന സമയത്ത് മഴ പെയ്തു. അത് കുറച്ച് സമയം ഒരു 1.5 മണിക്കൂറോളം മഴ അങ്ങനെ ചാറി ചാറി നിന്നു. പക്ഷേ നമ്മുടെ ചെടിയുടെ കടക്കിലേക്കൊന്നും വെള്ളമായിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഞാൻ വന്ന് നോക്കുമ്പോൾ അതൊക്കെ വാടി നിൽക്കണു, നട്ടുച്ചയ്ക്ക് ആകെ വാടി നിൽക്കുക. അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും വെള്ളം നനയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ്, ഒരു 2 ആഴ്ച മുമ്പ് ഞാൻ നമ്മുടെ നേന്ത്രപ്പഴത്തിൻ്റെ തോലി ഒരു കുപ്പിയിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞാൻ എല്ലാ ചെടിക്കും അങ്ങ് നനച്ചു കൊടുത്തു കേട്ടോ.
അപ്പൊ ഇന്നലെയും മിനിങ്ങാന്നും മഴ നമ്മളെ പറ്റിച്ചു. മഴ കാരി കെട്ടി വന്ന് മഴ ചാറി തുടങ്ങിയപ്പോ പിന്നെ ചെടി നനച്ചില്ല. പക്ഷെ രണ്ട് ദിവസവും ചെടിയുടെ കടക്കിലേക്ക് വെള്ളം കിട്ടാനുള്ള മഴ പെയ്തില്ല. അപ്പൊ ഇന്ന് നനച്ചില്ലെങ്കിലേ നമ്മുടെ ചെടികളൊക്കെ നമ്മളോട് പിണങ്ങൂല്ലേ. അപ്പൊ ഞാൻ വേഗം പോയിട്ട് എല്ലാത്തിനും ചെടിയൊക്കെ നനച്ചു, തുണികളൊക്കെ എടുത്തു, ആ പണികളൊക്കെ ചെയ്തു കിട്ടാം. അപ്പോൾ ചോക്ലേറ്റ് പാക്ക് ചെയ്യുന്നിടത്തുനിന്നാണ് ഞാൻ ഓടിപ്പോയത് മഴ ചാറ മഴ വരുന്ന കണ്ടപ്പോഴേ. അപ്പോൾ ഇരുട്ടടച്ച് വന്നപ്പോൾ അടുക്കളയിലൊക്കെ നല്ല ഇരുട്ടായി. അപ്പോൾ ഞാൻ ലൈറ്റൊക്കെ ഇട്ടിട്ട് ബാക്കി ഗോൾഡൊക്കെ പൊതിഞ്ഞു. അപ്പോഴേക്കും പപ്പിയും സ്റ്റെഫിയും അതൊക്കെ കയറി വന്നു. പിന്നെ ബാക്കി പാക്കിങ്ങിലാണ് ഞാൻ കുറേ നേരം ഇരുന്ന് പാക്ക് ചെയ്തപ്പോഴേ എനിക്ക് തണ്ടൽ വേനയായിട്ട് ഞാനവിടെ താഴെ കിടക്കുകയാണ് കേട്ടോ. താഴെ കിടന്നുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞു. ഞങ്ങളിവിടെ ഭക്ഷണമൊക്കെ കഴിച്ച് 10 മണി സമയത്താണ് കേട്ടോ മുകളിലൊക്കെ നിന്ന് ഞങ്ങളെല്ലാവരും വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സന്തോഷകരമായ ഒരു ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ സന്തോഷത്തിന് കുറവൊന്നുമില്ല. എന്നാലും ഇന്നൊരു സ്പെഷ്യൽ സന്തോഷം മാമയും ഒക്കെ വന്നതുകൊണ്ട്. അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.